ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേനെല്ലിക്കയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഗുണങ്ങളുള്ളതും നിറയെ വൈറ്റമിൻസ് അടങ്ങിയതുമായ നെല്ലിക്ക ഉണ്ട്. എങ്ങനെയാണ് തേനെല്ലിക്ക ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് 2 കിലോ നെല്ലിക്ക ഉണ്ട്. ഇത് കഴുകി എടുത്തതാണ്. ഇനി ഇതൊരു ഫോർക്ക് വെച്ചിട്ട് നല്ലോണം കുത്തി കൊടുക്കുക. അങ്ങനെ ഇതെല്ലാം ചെയ്തെടുക്കുക. എല്ലാം ഇതുപോലെ കുത്തിയെടുത്താണ്. വെള്ളം തിളച്ചാണ്. ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്, അപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചെടുക്കുക. നെല്ലിക്ക മൂടി നിൽക്കാതെ വെള്ളം വേണം. 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇതിൻ്റെ കയ്പ്പോ എന്തെങ്കിലും ചെറുതായിട്ടൊരു കയ്പ്പ് ഇതൊക്കെ ഉണ്ടാവില്ല നെല്ലിക്കൊക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടും ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഊറ്റിയെടുക്കാം. ഇത് ഊറ്റിയെടുത്താണ്. നല്ലോണം തിളപ്പിക്കരുത്. നല്ലോണം തിളപ്പിച്ച് ഇതിൻ്റെ ഫലമൊക്കെ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ 2-3 മിനിറ്റിൽ കൂടുതൽ തിളപ്പിക്കരുത്. ഇനി 2 കിലോ നെല്ലിക്ക നമ്മൾ എടുക്കണ വെച്ചെങ്കിൽ അതിലേക്ക് 2 കിലോ പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ 1 കിലോ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാൻ ബാക്കി തേന് കൂട്ടുകയാണ്. അപ്പം കുറച്ചും കൂടി ഹെൽത്തി ആയിക്കുമല്ലോ. അത് കണ്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക ശരിക്കും. അപ്പോൾ അടിയിൽ ഒരു ബ്രേക്ക് പാൻ എടുത്തിട്ട് ഇങ്ങനെ കുറച്ചിട്ട് കൊടുക്കാം. നെല്ലിക്ക അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഇങ്ങനെ മുകളിലിട്ട് കൊടുക്കാം. ഒരു 3-4 ഒരു ഏലക്കായ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിളപ്പിക്കാം. ഏകദേശം 1 മണിക്കൂറോളം തിളപ്പിക്കണം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പഞ്ചസാര അടി പിടിക്കും. ഇനി കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക. അത് 4 സ്പൂണ് ശർക്കരയാണ്. ഇതിൽ പഞ്ചസാര ഒന്ന് അടി പിടിക്കാതെ വെക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 2 കിലോ നെല്ലിക്കല്ലേ, അപ്പോൾ ഇത് ഏകദേശം 1 മണിക്കൂറ് ഈ സിമ്മിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ഇനി ഫ്ലെയിം സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇനി ഇതിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക അടി പിടിക്കാതെ. പഞ്ചസാര ആയതുകൊണ്ട് വേഗം അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഓഫ് ചെയ്യാം. ഇപ്പം ഏകദേശം 1 മണിക്കൂർ, ഏകദേശം അല്ല 1 മണിക്കൂർ തന്നെ തിളപ്പിച്ചെടുത്തു. ചൂടാറിയപ്പോൾ ഇതിലുണ്ടായ വെള്ളമൊക്കെ വറ്റി വന്നാണ്. നല്ലോണം തണുത്താണ്. ഇപ്പോൾ ഇനി ഇതിക്ക് തേൻ വെച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.